ഈ വർഷം റബീഉലിന്റെ തുടക്കം മുതൽ ഇന്നത്തെ ദിവസം വരെ നമ്മൾ നമ്മുടെ നാട്ടിലെ പള്ളികളിലും സ്ഥാപനങ്ങളിലും നമ്മുടെ വീടുകളിലും മറ്റു പലയിടങ്ങളിലായി മൗലിദിന്റെ മജ്‌ലിസിൽ പങ്കെടുത്തത് അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റബീഉലിനെ തൊട്ട് അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. അല്ലാഹ് ഒരുപാട് ഒരുപാട് റബീഉലിനെ സ്വാഗതം ചെയ്യാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളൊക്കെ മനസ്സിലാക്കുക, ദുനിയാവ് എന്നത് 3 ദിവസമാണ് എന്ന് ആരിഫീങ്ങൾ പറഞ്ഞത് ഇന്ന് ഇപ്പോ എന്നോട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച കേസുകളുടെ കൂട്ടത്തിൽ, ദുആ ചെയ്യാൻ ഏൽപ്പിച്ച കാര്യങ്ങളുടെ കൂട്ടത്തിൽ എന്നെ മനസ്സിനെ വല്ലാതെ തട്ടിയ ഒരു കാര്യം, ദുനിയാവ് എന്നത് അംസി അല്ലോ ഗദർ. അംസി എന്ന് പറഞ്ഞാൽ ഇന്നലെ, അല്ലോ എന്ന് പറഞ്ഞാൽ ഇന്ന്, ഗദൻ എന്ന് പറഞ്ഞാൽ നാളെ. അംസി എന്നത് അങ്ങ് കഴിഞ്ഞു പോയി, അംസി എന്നത് അങ്ങ് ഇന്നലകൾ നമ്മോട് നഷ്ടപ്പെട്ടു പോയി. അല്ലോ എന്ന ഈ ദിവസം അതിലാണ് നാം ഉള്ളത്. നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല, നാളെ എന്ത് പ്രവചിക്കാൻ കഴിയില്ല. ഇന്ന് മൗലിദിന്റെ മജ്‌ലിസിൽ പങ്കെടുത്ത ഒരാൾ വിചാരിക്കുകയാണ് ഇന്നത്തെ രാത്രി നമുക്കൊന്ന് ഇഖ്ലാസോടെ നല്ല നെയ്യത്തോടെ ഇവിടെ നടക്കുന്ന മജ്‌ലിസിൽ പങ്കെടുക്ക എന്ന് വിചാരിച്ചാൽ ആർക്ക് ഉറപ്പ് പറയാൻ കഴിയും തീർച്ചയായും ഇന്നത്തെ രാത്രിയുടെ മജ്‌ലിസിൽ ഞാൻ ഉണ്ടാകുമെന്നത്? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നലെ വെള്ളിരയുള്ള ഒരു ചെറുപ്പക്കാരൻ ജിസാലില് അങ്ങ് വിദേശത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് റൂം അങ്ങ് കത്തി കരിഞ്ഞ് 2 എല്ല് മാത്രം ബാക്കിയായ അവസ്ഥയിൽ ഇന്നലെ ഉണ്ടായത്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഈ സാഹസിൽ നമ്മോട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറം സന്തോഷമായി കൊടുക്കുമാറാവട്ടെ. ഞാന് ഇന്ന് ഇവിടെ ഇങ്ങനെ പ്രിയപ്പെട്ട ഫാദിലി ഉസ്താദ് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് സാദിഖ് ഫാദിലി അവർക്ക് നൽകുമാറാവട്ടെ. അവിടുത്തെ സ്ഥാപനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിലാണ് ദാറുൽ മുസ്തഫ, ആ സ്ഥാപനം അല്ലാഹു തആല കബൂലാക്കട്ടെ. അശ്റഖ ബൈത്ത് ചൊല്ലുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ മനസ്സിൽ ഓർത്തത് നാളെ ചാരിയത്ത് പള്ളിയിൽ ബഹുമാനപ്പെട്ട ചാരിയം വെച്ചിക്കോയ തങ്ങളുടെ മകളുടെ കുട്ടി സയ്യിദ് മുസമ്മിൽ തങ്ങൾ, ബഹുമാനപ്പെട്ട കടലുണ്ടി ഇമ്പിച്ചുക്കോയ തങ്ങളുടെ മകൻ നമ്മുടെ ഈ സാസിലുണ്ട്. അവർക്കൊക്കെ അറിയാം ചാനിയത്ത് എല്ലാ വർഷവും റബീഉലവന്റെ അവസാന ദിവസം വലിയ മൗലിദ് മജ്‌ലിസ്. അത് ഉപ്പ ഹയാത്ത് കാലത്ത് ജീവിതകാലത്ത് സ്ഥാപിച്ചതാ റബീഉലവനോടുള്ള വിട. അത് നല്ലൊരു മൗലിദ് മജ്‌ലിസ് കൊണ്ടാവണം ആവണം. ആ മൗലിദ് മജ്‌ലിസിൽ പോകുന്നതിന്റെ തലേ ദിവസം ഉപ്പ കടലുണ്ടി പള്ളിയിലെ മൗലിദ് മജ്‌ലിസിൽ പങ്കെടുത്തതും മദ്രസയിൽ വന്ന് മൗലിദിന്റെ സദസ്സിൽ പങ്കെടുത്തതും അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് മൗലിദിന്റെ സദസ്സിൽ പങ്കെടുത്തതും രാവിലെ സമയം ഉപ്പ ചാലിയത്ത് മൗലിദിന്റെ സദസ്സിൽ പോകുന്നതൊക്കെ നേരെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, ഉപ്പ അന്ന് അശ്റഖ് ചെല്ലുന്ന സമയത്ത് ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ റബീഉലവനാണ്, അല്ലെങ്കിൽ ഇതിന്റെ അവസാനത്തെ മൗലിദിന്റെ സദസ്സാണ്, അല്ലെങ്കിൽ ഇതിന്റെ അവസാനത്തെ ഒരു അശ്റഖ് ബൈത്ത് ചെല്ലലാണ് എന്ന് ഉപ്പ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ടാകുമോ അറിയില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തണം. മൻ ഫുത്തിഹ ലകും ബാബും മിനൽ ഖൈർ, നന്മ ചെയ്യാൻ ഖൈർ ചെയ്യാനുള്ള വേദി അവസരം നമുക്ക് ലഭിക്കുമ്പോ നമ്മൾ ഉപയോഗപ്പെടുത്തണം. എന്നാണ് അവസരങ്ങൾ നഷ്ടപ്പെടുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും നമ്മൾ ഓരോരുത്തരും ഈ സമയത്തും ഇങ്ങനെ ആലോചിക്കാം, ഈ വർഷം റബീഉലവ്വൽ ഏത് ഡേറ്റിലാ തുടങ്ങിയത്, എന്റെ തുടക്കം എങ്ങനെയായിരുന്നു, ഞാൻ എവിടെയുള്ളപ്പോഴാണ് റബീഉലവ്വൽ മാസം ഉറപ്പിച്ചു നിറഞ്ഞത്, ഈ കഴിഞ്ഞ ആഴ്ചകളിലും ദിവസങ്ങളിലും എത്ര സദസ്സിലാണ് ഞാൻ പങ്കെടുത്തത്,
ഏതെല്ലാം മദ്യനസ്സുകൾ പങ്കെടുത്തിട്ട് എങ്ങനെയാണ് ഞാൻ ആ സാസുകളെ ഉപയോഗപ്പെടുത്തിയത്? എന്താണ് ഈ കൊല്ലത്തെ എന്റെ റബീഉല്ലവലിലുള്ള ജീവിതം? ഓരോരുത്തരും ഈ സമയത്ത് അങ്ങ് വിചാരണ, എന്റെ ഉമ്മ ഉപ്പ ഭാര്യ മക്കൾ മറ്റുള്ളവർ എന്തോ ആവട്ടെ, നമ്മള് കുടുംബം നമ്മുടെ ഓരോരുത്തരും മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നതിന് പകരം നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി എങ്ങനെയാണ് ഉള്ളത് ഓരോരുത്തരും ആലോചിക്കുക. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹൽ സുഖിത്തു യൗമൻ ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം അനമി, അള്ളാഹുന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ്ന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല, അവിടുത്തെ മൗലിദ് ഓതിയിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല, അവിടുത്തെ വേണ്ടി സ്വലാത്ത് ചൊല്ലിയിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല, അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു രാത്രി ഈ വർഷത്തെ റബീഉല്ലവലിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ചിന്തിക്കണം, ഹൽ ഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബാലി വഖാതിരി, എന്റെ ഹൃദയത്തിൽ ശരീരപ്പം മൗലിദിന്റെ സാസിലുണ്ട്, റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്, അതുപോലെ മറ്റു വലിയ സാസുകളൊക്കെ ഉണ്ട്, നമ്മളെ കൽബിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടോ? ഓരോരുത്തരും ആലോചിക്കുക. ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുറഹ്മാൻ മിസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ ജീവിതത്തെ എന്നെ മാറ്റം വരുത്തിയത് ഞാൻ ഓരോ ദിവസവും ചെയ്യുന്ന ഖൈറ് അതും കുറിച്ച് വെക്കും, ഓരോ ദിവസവും ചെയ്യുന്ന ശർറും കുറിച്ച് വെക്കും, ഓരോ ദിവസവും രാത്രി ഞാനത് നോക്കും, ഓരോ ആഴ്ചയും ഞാൻ അങ്ങനെ. എന്റെ ജീവിതത്തിൽ എനിക്ക് ബോധ്യമായ ഒരു കാര്യം, ഓരോ ദിവസം കൂടുമ്പോ ഷെറ് ഇങ്ങനെ കൂടി വരികയാണെന്ന് മനസ്സിലാക്കിയപ്പോ ഞാൻ അതിന് പരിഹാരം കാണുകയായി. ഖൈർ വർദ്ധിപ്പിക്കാൻ, ഖൈർ കൂട്ടാൻ, ഖൈറാത്ത് വർദ്ധിപ്പിക്കാനുള്ള ശ്രമമായി. അങ്ങനെ ഓരോ ദിവസവും ഖൈർ ഇങ്ങനെ കൂടി അധികരിച്ച് വർദ്ധിച്ച് ഞാൻ അതിന് അൽഹംദുലില്ല പറഞ്ഞ് അൽഹംദുലില്ല ഇന്ന് ഞാൻ വലിയ സന്തോഷവാനാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റബീഉല്ലവൽ നമ്മുടെ അങ്ങ് യാത്രയാവുകയാണ്. ഇനി ഒരൊറ്റ ദിവസം മാത്രമാണ് നമുക്കുള്ളത്, ആ ദിവസം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ രാത്രി ഇൻഷാഅല്ലാഹ് നമുക്ക് വളരെ വളരെ അധികം ഇഖ്ലാസോടെ നല്ല നിയ്യത്തോടെ ദുആ ചെയ്യണം. ഏത് വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം നൽകുന്ന ഒന്ന് എന്ന് പറയപ്പെടുന്ന ഒന്നാണ് തഹജീറുൽ ഫുതുഹ് ബദരിയത്ത് ബൈത്ത്. അശ്ശൈഖ് മരക്കാരുകുട്ടി മുസ്നിയാരു പാപ്പ, മരക്കാരുട്ടിയുടെ ഒരു പാപ്പ ഉണ്ടാക്കിയ ബൈത്താണ് തഹജീറുൽ ഫുതുഹ്. ഇന്നത്തെ രാത്രി അത് നമ്മൾ ഇൻഷാഅല്ലാഹ് എല്ലാവർക്കും അതിന്റെ ഏട് കയ്യിൽ അങ്ങ് കൊടുത്തിട്ട് എല്ലാവരും അത് നോക്കി ചെല്ലുന്ന ഒരവസ്ഥയിൽ നമ്മൾ മാഷാഅല്ലാഹ് നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിൽ ഏട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ അത് സ്വീകരിക്കുകയും ഏട് നോക്കി ചെല്ലുകയും പല ആളുകൾക്ക് എന്താണ് തഹജീറുൽ ഫുതുഹ് എന്ന് അറിയില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അത് ബദരിയത്ത് പലരുണ്ടാക്കി. ആ ബദരിയത്തിന്റെ കൂട്ടത്തിൽ വളരെ അസറുള്ള എത്ര അനുഭവങ്ങൾ കഴിഞ്ഞ മാസം നമ്മുടെ സദസ് കഴിഞ്ഞിട്ട് ഈ ഒരു സദസ്സിന്റെ ഉള്ളിലായി എത്ര ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം, നമ്മുടെ സദസ്സുണ്ട് ജാഫർ മാഷ്, അവരുടെ കുട്ടിക്ക് കഴുത്തിൽ മുഴ വന്നിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഓപ്പറേഷൻ ഒന്നും ഓപ്പറേഷൻ ഇല്ലാതെ പരിഹാരം. ഈ ജാഫർ മാഷ് ഭാര്യനോട് പറഞ്ഞു ഞാൻ വരാം. അവർ തഹജീറുൽ ഫുതുഹ് അങ്ങ് ചൊല്ലി. ഞാൻ തഹജീറുൽ ഫുതുഹ് പറയുമ്പോ ഒക്കെ പറയാറുണ്ട് ഒരു വിഷമം നമുക്ക് കാര്യമായിട്ടുണ്ട് നോക്ക, ഒരു വലിയ വിഷമം. എന്ന ആ വിഷമം മാത്രം കരുതിയിട്ട് തഹജീറുൽ ഫുതുഹ് നമ്മളോട് ചൊല്ലി തീർക്ക, പിന്നെയും ആ വിഷമം കരുതി ഒന്ന് ചൊല്ലി തീർക്ക, പിന്നെയും ആ വിഷമം കരുതി ചൊല്ലി തീർക്ക, തീർച്ചയായും അതിന് പരിഹാരം കണ്ടിട്ടല്ലാതെ ഉണ്ടാകില്ല. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ, ഒരു ദിവസം നാലും അഞ്ചും തവണ ഒക്കെ ചൊല്ലിയിട്ട്, ഏഴ് തവണ ഒക്കെ ചൊല്ലിയിട്ട് നമ്മൾ ഉദ്ദേശ കാര്യം നേടിയത് പറയാൻ നമുക്ക് കഴിയും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബുറുദ ചൊല്ലാൻ ഇന്ന് പ്രയാസമില്ലാതായി. എല്ലാവർക്കും ബുറുദ മാഷാഅല്ലാഹ് ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദിന്റെയും മറ്റു നമ്മുടെ ഉസ്താദുമാരുടെ ശ്രമഫലമായി. അതുപോലെ ഒരു കാലത്ത് ബദർ മൗലിദ് ചൊല്ലാൻ വളരെ പ്രയാസമായി, ഇന്ന് ബദർ മൗലിദ് ഓതാൻ ഒരു പ്രയാസവും ഇല്ല. തഹജീറുൽ ഫുതുഹ് കുറച്ച് അത്യാവശ്യം ചൊല്ലാൻ ഉണ്ടാവും.
നമ്മൾ റാത്തീപ്പൊക്കെ ചെല്ലുന്നുണ്ടല്ലോ, അത്ര റാത്തീപിന്റെ പകുതി സമയം പോലും ഇല്ല. ഏതായാലും നമ്മൾ അജ്ജൽ ബിഫത്ഹിം മിൻകയ റഹ്മാനന എന്ന ആ ബൈത്ത് ഇങ്ങനെ ചെല്ലുമ്പോ പടച്ചോന് റബ്ബ്, ഞാനിപ്പോ ഈ പറഞ്ഞ ബദരീങ്ങളെ വർക്കത്തുണ്ട് ഈ പരിഹാരം കാണിച്ചോണ്ട് പടച്ചോന്, പിന്നെയും കുറച്ച് ബദരീങ്ങളെ പേര് പറയും. അജിൽ ബിഫത്ഹിം മിൻകയ റഹ്മാനന, പരിഹാരം കാണിച്ചുകൊണ്ട് റബ്ബ്. നമ്മൾ മനസ്സിലാക്കണം ഈ തജുൽ ഫുത്തൂഹ് ബൈത്തിന്റെ ഉള്ളിൽ അസ്മാഉൽ ഹുസ്നയുണ്ട്. തജുൽ ഫുത്തൂഹ് ബൈത്തിന്റെ ഉള്ളിൽ ബദരീങ്ങള് ബദരീങ്ങള് മാത്രല്ല ഉഹദീങ്ങളുടെ പേര് പറയുന്നുണ്ട്. മാത്രം വലിയ വലിയ ഔലിയാക്കളുടെ പേര് അതിൽ പറയുന്നുണ്ട്. ഇതങ്ങ് ചൊല്ലിക്കഴിയുമ്പോഴേക്ക് നമുക്ക് കാര്യങ്ങൾ നമുക്ക് എളുപ്പമായി തീരുന്നത്. ഇൻഷാല്ലാ ഇന്ന് നിങ്ങൾക്ക് ഏട് കിട്ടിയാൽ അത് നിങ്ങൾക്ക് കൊണ്ടുപോകാം. നിങ്ങൾ വീട്ടിൽ വെച്ച് അതങ്ങനെ ചെല്ലുക, തീർച്ചയായും നമുക്ക് അത് വലിയ ഫത്ഹ് ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസ് ഇജാബത്തുള്ള മജ്‌ലിസായി സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ദുആ ആരംഭിക്കുന്നു. കൂട്ടത്തിൽ പറയാനുള്ളത്, ഇന്ന് നമ്മുടെ ഈ സാസിൽ ഉപ്പമാര് മരണപ്പെട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ കേൾപ്പിച്ച്, അതുപോലെ ഉമ്മമാര് മരണപ്പെട്ട് ഭാര്യക്ക് ദുആ ചെയ്യണമെന്ന് കേൾപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ മജ്‌ലിസിൽ ഒരുപാട് കാലം പങ്കെടുത്തിരുന്ന പ്രിയപ്പെട്ട കാരി ഹംസ എന്നിവർ രണ്ടു ദിവസം മുമ്പാണ്, ഒരാഴ്ച മുമ്പാണ് അവർ മരണപ്പെടുന്നത്. ഒരുപാട് നമ്മുടെ ദുആക്ക് അമീൻ പറഞ്ഞ വ്യക്തിയാണ്, ഒരുപാട് നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അവരുടെ മക്കളെല്ലാവരും വളരെ ആത്മാർത്ഥമായി നമ്മുടെ എല്ലാ വിഷയങ്ങളിലും സഹായിക്കുന്നവരും സഹകരിക്കുന്നവരും. ഇന്നലെ ഞാൻ വളരെ വേഗം ഇവിടെ എത്തിയപ്പോ ഈ ഓഡിറ്റോറിയത്തിൽ വേണ്ട ഹിദ്മകളൊക്കെ ചെയ്യാൻ മക്കളുണ്ട്. ആ നിലക്ക് നമ്മളെ സഹായിക്കുന്നവരും സ്നേഹിക്കുന്നവരുമാണ്. റബ്ബ് ഹംസാക്ക എന്നവരുടെ ആഖിറത്ത് നീ സന്തോഷമാക്കി കൊടുക്കണേ റഹ്മാൻ. സ്വർഗത്തിൽ അവരെ ഞങ്ങളെ നീ ഒരുമിപ്പിക്കണേ റഹ്മാൻ. ഇന്നൊരു 10,000 രൂപ ഈ സാസിൽ തന്നു ആർക്കാൻ അവരെ ഏൽപ്പിച്ചത്. റബ്ബെ നീ ആ സ്വതക്ക സ്വീകരിക്കണേ റഹ്മാൻ. ഏതായാലും രാവിലെ അല്ല ഉസ്താദ് ആളുകൾ ഇങ്ങനെ വരുന്നത്, ഒരു കട്ടൻ ചായയും കടിയൊക്കെ കൊടുക്കുന്നത് നല്ലതല്ലേ എന്ന് ചോദിച്ച് അവരിങ്ങനെ പുറത്ത് ചായ കൊടുത്തതും കടി കൊടുത്തതും. റബ്ബെ അതെല്ലാം ആ ഉപ്പയുടെ ഹദറത്തിലേക്ക് നിന്റെ സ്വഭാവം എത്തിക്കണേ റഹ്മാൻ. പ്രത്യേകിച്ച് ഇന്നലെ അവർ പറഞ്ഞു ഞങ്ങളെ മൂത്തമ്മക്ക് വേണ്ടി ദുആ ചെയ്യണം, ഉപ്പാന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ. റബ്ബെ നീ ആഖിറത്ത് സന്തോഷമായി കൊടുക്കണേ റഹ്മാൻ. സ്വർഗത്തിൽ അവരെ ഞങ്ങളെ നീ ഒരുമിപ്പിക്കണേ റഹ്മാൻ. മഞ്ചേരിയിലെ ഘട നടത്തുന്ന സുഫാന്, അതുപോലെ ഒരുപാട് ചെറുപ്പക്കാര് യുവാക്കള്, ഒരുപാട് ചെറുപ്പക്കാര് എല്ലാം മാറ്റി വെച്ചിട്ട് ഇവിടെ ഹിദ്മ ചെയ്യുന്ന കാണുമ്പോ അള്ളാഹു തആല നമ്മുടെ എല്ലാ ചെറുപ്പക്കാർക്കും, നമ്മൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ദേവർശോല ഉസ്താദ് കഴിഞ്ഞ വെള്ളിയാഴ്ച ബദരിയത്തിന് വന്നപ്പോ, വണ്ടൂർ ഉസ്താദ് ബദരിയത്തിൽ വന്നപ്പോ, അതുപോലെ ഓരോ ആഴ്ചകളും നമ്മുടെ ഉസ്താദുമാര് പലരും വരുമ്പോ എല്ലാവരെയും മനസ്സിന് സന്തോഷിപ്പിക്കുന്ന കാര്യം നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ സാന്നിധ്യമാണ്, യുവാക്കളുടെ സാന്നിധ്യമാണ്. അവരെല്ലാ ക്ലാസ്സിനും ദിവസേന വരിക, എല്ലാ ആഴ്ചയും ബദർ മൗലിദിന് എത്തുക. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മയൊക്കെ ഇതുപോലെ ഒരു കുടുംബമായി അള്ളാഹു സ്വർഗത്തിൽ ഒരുമിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ദുആ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്, ഒന്നും വായിക്കാനോ പറയാനോ സമയമില്ല. ഇന്ന് നമ്മുടെ അസറിന്റെ ശേഷം നടക്കുന്ന നബിദിന ബഹുജന റാലി, ആ റാലി നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് അസർ ജമാഅത്തിന് എല്ലാവരും എത്തും, അസ്മാഉൽ ബദർ കുട്ടികളൊരു പള്ളിയിൽ വെച്ച് ചെല്ലും, പിന്നെ നമ്മളങ്ങ് റാലി സഫായിട്ട് നിന്ന്. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഒരൊറ്റ കാര്യം പറയാനുള്ളത്, മറ്റു പരിപാടികളെ പോലെയല്ല നബിദിന റാലിയുടെ നമ്മുടെ സാന്നിധ്യം. അള്ളാഹുവിന്റെ ശിആറുകൾ ആരെങ്കിലും ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ അതാണ് യഥാർത്ഥത്തിലുള്ള തഖ്‌വ. ഏറ്റവും ആളമു ശിആറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുത് ആരാണ്? അള്ളാഹുന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നത് എന്താ? ഇന്ന ഔലൻ നാസ് ബി അൽ മുത്തഖൂൻ, എന്നോട് ഏറ്റവും ബന്ധമുള്ളവര് കൂടുതൽ അടുത്തവര് തഖ്വള്ളവരാണ്. അള്ളാഹുന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് അത്തഖ്വ ഹാവിന. തഖ്വ എന്നത് കൽബിനാണ്, തഖ്വ കൽബിനാണ്, തഖ്വ കൽബിനാണ്. ഖുർആൻ അള്ളാഹു തആല പഠിപ്പിക്കുന്നു, വമൻ യുഅളിം ശഅഇറല്ലാഹ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്.
അള്ളാഹുവിന്റെ സിആറുകളായിട്ടുള്ളത് എല്ലാം അതിനെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. നമ്മൾ അത് കാണികളായി നിൽക്കുന്നതിന് പകരം നമ്മൾ നല്ല നിയ്യത്തോടെ കൂടെ നമ്മൾ വേങ്ങര ടൗണിലേക്ക് അല്ലെങ്കിൽ മലപ്പുറം ടൗണിലേക്ക് ഇങ്ങനെ ഓരോ ടൗണുകളിലേക്ക് നമ്മൾ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ സ്വന്തം കാര്യം, കുടുംബത്തിന്റെ കാര്യം, മറ്റു പല ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടുകയും നമ്മൾ നടക്കുകയും വാഹനത്തിൽ യാത്ര ചെയ്യുകയും ചെയ്തിട്ടുണ്ടാകാം. ഇത് മറ്റൊന്നുമില്ല, ഏതെങ്കിലും ഒരു കൂട്ടുകാർ വേറെ ആരെ കാണാനോ ഒന്നുമല്ല. നമ്മൾ മറ്റെന്തെങ്കിലും വാങ്ങാനോ സാധനങ്ങൾ വാങ്ങുന്നതിനോ ഒന്നുമല്ല, ഒരു പർച്ചേസിനും അല്ല നമ്മൾ പോകുന്നത്. നമുക്കൊരൊറ്റ ഒന്ന് മാത്രമേ കൽവിയിലുള്ളൂ, അള്ളാഹുന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സംഘടിപ്പിക്കുന്ന റാലി. ഇതിന്റെ ഓരോ ചവിട്ടടിയും വായായി പോകരുത്, പായായി പോകരുത്. കാലുമുട്ടി വേദനയുള്ളവരും നടക്കാൻ പ്രയാസമുള്ളവരും പ്രായമുള്ള കാരണന്മാരൊക്കെ നമ്മളെ റാലിയിൽ പങ്കെടുക്കുന്നത്, അവരെ ഈ രൂപത്തിൽ അവരെ പ്രേരിപ്പിക്കുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഒന്നുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് 3 മണിക്ക് തന്നെ അസ്മാഉൽ ബദർ ആരംഭിക്കും. അതിലൊക്കെ എല്ലാവരും പങ്കെടുത്ത് അസ്റിനെ ജമാഅത്ത് കഴിഞ്ഞ് സമൂഹ സിയാറത്ത് ഖബറാളികളെ സിയാറത്ത് ചെയ്ത് നമ്മൾ നടത്തുന്ന റാലി, ആ റാലിയിൽ അസ്റിന് മുമ്പ് തന്നെ അസ്മാഉൽ ബദർ ചൊല്ലി അസർ കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞ് പങ്കെടുക്കുന്ന സമൂഹ സിയാറത്തിലൊക്കെ നമ്മൾ പങ്കാളികളായി. അസറിന്റെയും മഗ്രിബിന്റെ ഇടയിൽ സമയം വളരെ കുറവാണ്. വേങ്ങര ടൗണിൽ വെച്ച് നടക്കുന്ന പ്രിയപ്പെട്ട സിദ്ദീഖ് സഖാഫി അരിയൂരിന്റെ പ്രഭാഷണ വേദി എല്ലാം നമ്മൾ നമ്മുടെ സാന്നിധ്യം ഉണ്ടാവണം. മഗ്രിബ് നിസ്കരിച്ച ഉടനെ തന്നെ തഹജ്ജുൽ ഫുതുഹ് ആരംഭിച്ച് ദുആ ചെയ്യുന്ന സ്റ്റാസ് ഈ ഓഡിറ്റോറിയം ഇന്ന് രാത്രിയും നമ്മൾ ഇത് നമുക്ക് ഇവർ സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട്. കാരണം ദൂരെ വരുന്ന പെണ്ണുങ്ങൾ, ചിലപ്പോൾ ആ റാലിയിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകൾ, അവരെ ഭാര്യമാരുണ്ടാകും, അവരെവിടെ നിൽക്കും, ഈ ഓഡിറ്റോറിയത്തിൽ നിസ്കരിക്കാനും അവർക്കുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ സൗകര്യമുണ്ട്. അതുകൊണ്ട് പിന്നെ സാസ് കഴിഞ്ഞ ഉടനെ അവർക്ക് പെട്ടെന്ന് സാസിലെ റാലി കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് മഗ്രിബ് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് സാസിലെത്താനുള്ള സൗകര്യം മാനിച്ചുകൊണ്ടാണ് അതെല്ലാം ചെയ്യുന്നത്. അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. വളരെ ആത്മാർത്ഥമായിട്ട് ദ്വാരക്കേണ്ട വിഷയം ഈ തഹജ്ജുൽ ഫുതുഹിൽ നിന്ന് ചെല്ലുന്നത് എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ ചെറുപ്പക്കാരോട് പറയാറുള്ളത്, യുവാക്കളോട് പറയാനുള്ളത്, കാരണവന്മാരോട് പറയാനുള്ളത്, വളരെ ബേജാറുള്ള അവസ്ഥയ്ക്കാണ് പോകുന്നത്. എന്താണ് നമ്മുടെ അടുത്ത ഭാവി എന്ന് നമ്മൾ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. അത്രയും സാമ്പത്തികമായ ഞെരുക്കം, സാമ്പത്തികമായ ഇട്ട് വളരെയധികം പ്രയാസപ്പെടുന്ന അവസ്ഥ, എല്ലാ സ്ഥാപനങ്ങളും അനാഥയാകുന്നൊരവസ്ഥ, ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾ. സുബ്ഹാനല്ലാഹ്, സൗദിയിലൊക്കെ ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് വേണ്ടി ചെന്ന സമയത്ത് ഓരോരുത്തർ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സ് പൊട്ടുന്ന രംഗങ്ങൾ. എവിടേക്കാണ് ജനുവരി 1 കാത്തിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും പ്രതികൂലമായ നിയമങ്ങളെ കൊണ്ട് വളരെയധികം പ്രയാസപ്പെടുന്നൊരവസ്ഥ. ഇവിടെയൊക്കെ ആയല്ലാതെ ബദരീങ്ങളെ വിളിച്ച് തവസിലാക്കി ദുആ ചെയ്യലല്ലാതെ പരിഹാരം മറ്റൊന്നുമില്ല. നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ ജാഫർ മാഷ് അവരുടെ കുട്ടിക്ക് അസ്മു ബദരി തഹജ്ജുൽ ഫുതുഹ് ചൊല്ലി പിന്നെ പിറ്റേ ദിവസം ആ രോഗം അങ്ങനെ മാറി. എത്ര സംഭവങ്ങൾ അങ്ങനെ പറയാനുണ്ട്. എത്ര ആളുകൾ സ്വന്തം മക്കൾക്ക്, സ്വന്തം ഭാര്യക്ക് വീട്ടിലെ ഉപ്പ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരവസ്ഥയായിരുന്നു. തഹജ്ജുൽ ഫുതുഹ് ചൊല്ലി ഇപ്പൊ രോഗത്തിന് പരിപൂർണമായി സലാമത്ത് കിട്ടിയത്. കാലങ്ങളായി ജയിലിൽ കിടന്ന വ്യക്തി നമ്മൾ തഹജ്ജുൽ ഫുതുഹ് ചൊല്ലുമ്പോൾ പറഞ്ഞു അജിൽ ഖനാസൻ നിന്ന് ഇങ്ങനെ എല്ലാത്തിനും ചൊല്ലുന്നത്, അജിൽ ഖനാസൻ, അജിൽ ഖനാസൻ. പെട്ടെന്ന് ജയിലിന് സലാമത്താക്കി തരണം. രോഗിയോട് പറയും അജിൽ ഷിഫാൻ, അജിൽ ഷിഫാൻ, പെട്ടെന്ന് ഷിഫാക്കി തരണേ, പെട്ടെന്ന് ഷിഫാക്കി തരണേ. അജിൽ ബി ഫറജിൻ മിൻക യാ റഹ്മാനന, ഏതായാലും ആയിരങ്ങൾ ഒന്നിച്ച് തഹജ്ജുൽ ഫുതുഹ് ചെല്ലുമ്പോൾ അത് വലിയൊരു ഇജാബത്തുള്ള മജ്‌ലിസ്. നമ്മളെല്ലാവരും നമ്മുടെ സാന്നിധ്യം ഇന്നത്തെ സദസ്സിൽ ഉണ്ടാവണമെന്ന് ഉണർത്തി ദുആ ആരംഭിക്കുന്നു. അതോടൊപ്പം മറ്റൊരു കാര്യം ഉണർത്താനുള്ളത്, ഈ നമ്മുടെ സ്ഥാപനത്തിന്റെ കലണ്ടർ പെട്ടെന്ന് ഉണ്ടായ ഒരു തീരുമാനമാണ്. ഇതുവരെ കലണ്ടർ ഇറക്കിയിട്ടില്ല. നിങ്ങളൊക്കെ ഈ മുബാറക്കായ മജ്‌ലിസിൽ അത് സ്വീകരിക്കണം. അള്ളാഹു ഏത് വീട്ടിലാണോ, ഏത് കുടുംബത്തിനാണോ, ഏത് കടയിലാണോ നമ്മുടെ സ്ഥാപനത്തിന്റെ കലണ്ടർ വെക്കുന്നത്, ആ വീട്ടിലുമൊക്കെ നീ കുടുംബത്തിലൊക്കെ ബർക്കത്ത് ഇങ്ങനെ റഹ്മാൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ അടുത്ത് മരണപ്പെട്ട ഒരു വലിയ
വ്യക്തിത്വമാണ്, ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പ്രിയപ്പെട്ട ഓടക്കൽ കുഞ്ഞു മുഹമ്മദ് കുട്ടി മസ്ദിയാർ, അല്ലാഹ് നീ അവരുടെ ആഹ്റം സന്തോഷാക്കി കൊടുക്കണേ റഹ്മാൻ. ഞാൻ പല സദസ്സിലും പറഞ്ഞൊരു കാര്യമാണ്, എന്നെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചതാണ് ഈ ആഴ്ചയിൽ രണ്ട് വ്യക്തിത്വങ്ങളുടെ മരണം അവരുടെ മയ്യത്ത് കണ്ട സമയത്ത്. ഒന്ന് നമ്മുടെ ചാരിയം കടലുണ്ടി മുച്ചിക്കോയത്ത് ചിരിച്ചു കിടക്കുക, മറ്റൊന്ന് ഓടക്കൽ കുടുംബത്തിൽ കുഞ്ഞു അഹമ്മദ് മുസ്ലിയാർ. പലപ്പോഴും നമ്മുടെ ഭദ്രമൂലത്തിൽ വന്ന് നമ്മുടെ പസ്മാൽപത്രിയവരാണ്. എല്ലാ റമദാനിലും അവരെ നാട്ടിൽ ഞാൻ റമദാൻ 15 എത്തും. ആ സാസിൽ വളരെ പ്രയാസപ്പെട്ടവർ എത്തും, അസ്മാൽപത്രി എല്ലാനൊക്കെ ഉണ്ടാകും. അങ്ങനെ ബദരീങ്ങളുടെ ഒരു മുഹിബാണ്. അല്ലാഹു തആല അവരുടെ ആഹ്റം സന്തോഷമായി കൊടുക്കുമാറാവട്ടെ. സ്വർഗത്തിൽ അവരെയും നമ്മയും അല്ലാഹു തആല ഒരുമിപ്പിക്കുമാറാവട്ടെ. മഗ്ഫിറത്തിന്റെ അഹ്ലുകാരിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. റഹ്മത്തിന്റെ അഹ്ലുകാരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. ഇന്ന് 10 സലാത്തുൽ ഹുദൂർ ചൊല്ലി ഇൻഷാഅല്ലാഹ് അവിടെ തന്നെ ഇരുന്ന് ദുആ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാൻിർ റഹീം. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. الصلاة عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. يا رب يا الله يا رب يا الله نند محل فضل قند حبيب صلى الله عليه وسلم تنقل ബർക്കത്തുകൊണ്ട് അല്ലാഹ് ഈ തിങ്കളാഴ്ച ദിവസത്തിന്റെ ബർക്കത്തുകൊണ്ട് ഈ വർഷത്തെ റബീഉൽ അവ്വലിൽ അവസാനത്തെ തിങ്കളാഴ്ചയാണല്ലോ അല്ലാഹ് ഈ ദിവസത്തിന്റെ ബർക്കത്തുകൊണ്ട് ഈ മാസത്തിന്റെ ഹഖ് കൊണ്ട് അല്ലാഹ് ഇന്ന് ഞങ്ങൾ സംഘടിപ്പിക്കുന്ന മജ്ലിസിന്റെ ഹഖ് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ ദുആകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുത്ത ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹ് ഇന്നത്തെ ഞങ്ങളെ ബഹുജന റാലിയിൽ പങ്കെടുക്കുന്ന എല്ലാ ഉസ്താദുമാരെയും സാദാത്യങ്ങളെയും ഉലമാക്കളെയും ഉമറാക്കളെയും കാരണവന്മാരെയും എല്ലാ സഹോദരന്മാരെയും എല്ലാവരെയും റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഇന്നത്തെ മീലാദ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സർവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾ സംഘടിപ്പിക്കുന്നതും ഇതേ തരം സാസുകൾ ഞങ്ങൾ പങ്കെടുക്കുന്നതെല്ലാം റബ്ബേ നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് ഒന്നുകൊണ്ട് മാത്രമാണ് അല്ലാഹ്. അല്ലാഹ് സാധുക്കളായ ഞങ്ങൾക്ക് ഈ ദുആയുടെ മുമ്പിൽ ലഭിച്ചിട്ടില്ലാത്ത വലിയ മഹബത്ത് നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ ദുആയുടെ ഫലമായി ഈ മജ്ലിസിൽ പങ്കെടുത്തതിന്റെ ഫലമായി ഞങ്ങളെ ഖൽബിൽ നീ നൽകണേ അല്ലാഹ്. അവിടുത്തെ ആശ്രത് നിങ്ങൾ പെടുത്തണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളെ ഭാര്യമാര് ഞങ്ങളെ മക്കള് ഞങ്ങളെ സഹോദരന്മാര് സഹോദരിമാരവരെ ഭാര്യമാര് മക്കള് ഞങ്ങളെ കുടുംബം
കുടുംബങ്ങളെ അയൽവാസികൾ നാട്ടുകാർ എല്ലാവരെയും പ്രത്യേകിച്ച് ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളെ ഉമ്മമാർ ഉപ്പമാർ ഞങ്ങളെ അസാത്തിദത്ത് മഷായിഖന്മാർ എല്ലാവരെയും യാ റബ്ബ് യാ അല്ലാഹ് നിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശിഖീങ്ങളിൽ മുഹിബ്ബീങ്ങളിൽ മാദിഹീങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് 10-14 വർഷമായി റബ്ബ് ഞങ്ങൾ ഈ മജ്‌ലിസ് ഞങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട് ഓരോ വർഷവും സംഘടിപ്പിക്കുന്ന മജ്‌ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ് ഓരോ വർഷവും ഞങ്ങൾ ഇത്തരം മജ്‌ലിസ് സംഘടിപ്പിക്കുന്നതിന് ചെലവാക്കിയ സംഖ്യകൾ മൊത്തം അങ്ങ് കൂട്ടിയാൽ വലിയ ഒരു സംഖ്യ റബ്ബേ നിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ഞങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട് റബ്ബേ നീ അത് സ്വീകരിക്കണേ അല്ലാഹ് അതിന് സഹായിച്ച ഒരുപാട് ഉമറാക്കളുണ്ട് റബ്ബേ ഒരുപാട് മുഹിബ്ബീങ്ങളുണ്ട് റബ്ബേ ഒരുപാട് പാവപ്പെട്ട മുഅ്മിനീങ്ങളുണ്ട് റബ്ബേ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ് റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ് യാ റബ്ബേ യാ അല്ലാഹ് ഞങ്ങൾ ആവശ്യപ്പെടാതെ ഞങ്ങൾ ചോദിക്കാതെ ഞങ്ങൾ പറയാതെ യാ റബ്ബേ യാ അല്ലാഹ് എല്ലാ വർഷവും മുടങ്ങാതെ നാട്ടിലും വിദേശത്തുമുള്ള പലരും ഞങ്ങളത് ആ പ്രതീക്ഷിച്ച് മജ്‌ലിസുകൾ അത് ആ പ്രതീക്ഷിച്ച് ആത്മാർത്ഥമായി ഞങ്ങളെ സദസ്സുകളിലേക്ക് ഞങ്ങളെ മജ്‌ലിസുകളിലേക്ക് ഞങ്ങളുടെ പരിപാടികളിലേക്ക് അല്ലാഹ് 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 സഹായിക്കുന്നവരുണ്ട് റബ്ബേ ഈ അടുത്ത് ഒരാൾ ഞങ്ങൾക്ക് ഈ പരിസരത്തുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ഉമറാക്കിൽപ്പെട്ട ഒരാൾ ഞാൻ മനസ്സിൽ വിചാരിച്ച് ഞങ്ങളെ മറന്നോ എന്താണ് ചോദിക്കാത്തത് എന്താണ് ആവശ്യപ്പെടാത്തത് എന്നത് നിനക്ക് പറയാണ് എന്ന് പറഞ്ഞ് റബ്ബേ ആ നിലക്ക് മഹബത്ത് വെച്ച് സഹായം ഇങ്ങോട്ട് എത്തിക്കുന്ന എത്ര മുഹിബ്ബീങ്ങളുണ്ട് റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ് ഇന്ന് ഞാൻ ആഫിയത്തിലാണ് ഞങ്ങൾ ഈ കൈ ഉയർത്തുന്നത് റബ്ബേ നല്ല സന്തോഷത്തിലാണ് റബ്ബേ ഞങ്ങൾക്ക് രോഗങ്ങളില്ല അല്ലാഹ് ഈ മദ്രസത്തിൽ ദുആ ചെയ്യാൻ ക്യാൻസർ വന്ന് ശക്തമായ വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് കഴിയുന്ന രോഗിയുടെ കാര്യം പറഞ്ഞ് ഈ സ്റ്റേജിൽ വന്ന് ദുആ കൊണ്ട് ഏൽപ്പിച്ചത് നിനക്കറിയാം യാ ഷാഫിയാ അല്ലാഹ് നീ ശിഫ കൊടുക്കണേ അല്ലാഹ് നീ ശിഫ കൊടുക്കണേ അല്ലാഹ് ഞങ്ങൾക്ക് ആർക്കും നീ ക്യാൻസർ നൽകല്ല റബ്ബ് അറ്റക്ക് നൽകല്ല റബ്ബ് പെട്ടെന്നുള്ള മരണം നൽകല്ല റബ്ബ് മാരകമായ രോഗം നൽകല്ല റബ്ബ് നീ സലാമത്ത് നൽകണേ അല്ലാഹ് നീ സലാമത്ത് നൽകണേ അല്ലാഹ് ഈ ആഴ്ചയിൽ മരണപ്പെട്ട കടലുണ്ടി സയ്യിദ് മിച്ച് കോയത്തങ്ങള് മർഹു മോടക്കൽ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ കാരി ഹംസ എന്നിവരും റബ്ബേ അവരുടെ മൂത്തമ്മ തുടങ്ങി ആരൊക്കെ ഈ അടുത്ത് മരണപ്പെട്ടവരുണ്ടോ റബ്ബേ ഈ മജ്‌ലിസ് സംഘടിപ്പിച്ചത് പ്രിയപ്പെട്ട ഉപ്പയുടെ പേരിലാണ് സയ്യിദ് അഹമ്മദ് ബുഖാരി റബ്ബേ അവിടുത്തെ ഹദറത്തിലേക്ക് മറ്റു മരണപ്പെട്ടവരുടെ ഹദറത്തിലേക്ക് ഇതിന്റെ സവാബ് നീ എത്തിക്കണേ അല്ലാഹ് ഞങ്ങളെ ഈ മഹല്ലിലെ മക്ബറയിൽ മറവ് ചെയ്യപ്പെട്ടവർ പരിസര മഹല്ലുകളിലെ മക്ബറയിൽ മറവ് ചെയ്യപ്പെട്ടവർ എല്ലാ ഈ സാസിൽ പങ്കെടുത്ത ഓരോരുത്തരുടെയും ഉമ്മമാർ ഉപ്പമാർ ഉസ്താദുമാർ ഭാര്യമാർ ഭർത്താക്കന്മാർ സഹോദരന്മാർ സഹോദരിമാർ എല്ലാവരുടെയും ഹദറത്തിലേക്ക് ഇതിന്റെ സവാബ് നീ എത്തിക്കണേ അല്ലാഹ് ഇതിന്റെ സവാബ് നീ എത്തിക്കണേ അല്ലാഹ് ഇതിന്റെ സവാബ് നീ എത്തിക്കണേ അല്ലാഹ് മരണപ്പെട്ടവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ് സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ് ഈ മജ്‌ലിസിന്റെ ഹക്ക് കൊണ്ട് അല്ലാഹ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹക്ക് കൊണ്ട് കടങ്ങൾ നീ വീട്ടണേ അല്ലാഹ് രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ് വിഷമങ്ങൾ നീ തീർത്തു തരണേ അല്ലാഹ് ആവശ്യങ്ങൾ വീട്ടി തരണേ റബ്ബേ ഞങ്ങൾക്ക് പല വിഷയങ്ങൾക്കും കടം തന്ന് സഹായിച്ചവർ പ്രത്യേകിച്ച് ഈ അടുത്ത് 10 ലക്ഷം രൂപയും അങ്ങനെ ചെറുതും വലുതുമായ സംഖ്യകൾ സഹായിച്ചവർ അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ് റബ്ബേ ഒരാളുടെയും ബിസിനസ്സിൽ കച്ചവടങ്ങളിൽ ഏർപ്പാടിൽ നീ പരാജയം നൽകല്ല റബ്ബേ സാമ്പത്തിക ഞെരുക്കം നൽകല്ല റബ്ബേ ഒരാൾ പട്ടിണി നൽകല്ല റബ്ബേ ദാരിദ്ര്യം നൽകല്ല റബ്ബേ വിഷമങ്ങൾ നൽകല്ല റബ്ബേ ഐശ്വര്യത്തിന്റെ കവാടം നീ തുറന്നു തരണേ അല്ലാഹ് ബർക്കത്തിന്റെ കവാടം നീ തുറന്നു തരണേ അല്ലാഹ് നിയമത്തിന്റെ കവാടം തുറന്നു തരണേ അല്ലാഹ് ഇസ്സത്തിന്റെ കവാടം തുറന്നു തരണേ അല്ലാഹ് ബർക്കത്തിന്റെ കവാടം തുറന്നു തരണേ അല്ലാഹ് റബ്ബേ നീ സഹായിക്കണേ അല്ലാഹ് നീ സഹായിക്കണേ അല്ലാഹ് സാമ്പത്തികമായി വളരെ ഞെരുക്കമുണ്ടെങ്കിലും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് തന്നുകൊണ്ട് സഹായിച്ച ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട് റബ്ബേ നീ സഹായിക്കണേ അല്ലാഹ് കുട്ടികളെ പരീക്ഷ നടക്കുന്ന സമയമാണ് ഉന്നത വിജയം നീ നൽകണേ റഹ്മാനെ പരാജയപ്പെടുത്തല്ല റബ്ബേ നീ പരാജയപ്പെടുത്തല്ല റബ്ബേ ഞങ്ങളെ നീ ഹായിബാക്കല്ല റബ്ബേ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളുടെ എല്ലാ മുറാദും നീ പൂർത്തീകരിക്കണേ അല്ലാഹ് എല്ലാ മുറാദും പൂർത്തീകരിക്കണേ അല്ലാഹ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ ഇന്നത്തെ നമ്മുടെ റാലിയിലൊക്കെ പങ്കെടുക്കുന്നവർ മറ്റു സാസിൽ പങ്കെടുക്കുന്നവർ അല്ലാഹ് എല്ലാ മജ്‌ലിസുകളിലും പങ്കെടുക്കുന്നവർ
എല്ലാവരെയും ഈ റബീഉൽ അവ്വൽ മാസത്തിന്റെ അവസാന ദിവസമായ ഇന്നത്തെ ഈ ദിവസത്തിന്റെ ഹക്ക് കൊണ്ട് ഒരു കുടുംബമായി ഹമീമ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ അല്ലാ. റബ്ബ് ഞങ്ങളുടെ നിയത്ത് നീ കാണുന്നുണ്ടല്ലോ, റബ്ബ് സ്വീകരിക്കണേ അല്ലാ, ഇജാബത്ത് നൽകണേ അല്ലാ. നീ ഞങ്ങളെ ഹായിബാക്കല്ല റബ്ബ്. ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് റബ്ബ്. കല്യാണം ശരിയാവാത്ത കൊണ്ട് മക്കളില്ലാത്തവരും അല്ലാ, മറ്റ് ജോലിയില്ലാത്തവരും അല്ലാ, കിണറ്റിൽ വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നവരും നീ സലാമത്ത് നൽകണേ അല്ലാ. ധാരാളം സ്വലാത്ത് ഞങ്ങളുടെ മദ്രസകൾക്ക് ചൊല്ലിയവരുണ്ട് റബ്ബ്. ഉസ്താദ്മാരും ആലിമീങ്ങളും മറ്റു ഉമറാക്കളും മഹിബീങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് നല്ല ഭക്ഷണം നൽകണമെന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ സഹായിച്ച മുഅ്മിനീങ്ങളുണ്ട് റബ്ബ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തുവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ഒരു അഞ്ച് മിനിറ്റ് അരീക്കോട് അബൂഖർ സഖാഫി മഅദില്ലെ ഖുർആൻ ക്ലാസ് എടുക്കുന്ന ആയിരങ്ങൾക്ക് ഖുർആൻ ക്ലാസ് എടുക്കുന്നവരാണ്. ഒരു ഹബീബിന്റെ മത ചെറുതെങ്കിലും ഒന്ന് കേൾക്കാൻ തിരക്കില്ലാത്തവർ പെട്ടെന്ന് ആമുഖങ്ങളൊന്നും ഇല്ലാതെ അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു അവർക്ക് വർക്കത്ത് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. ശ്രദ്ധിക്കുക, കെ എൽ 55D 83-84 ഷിഫ്റ്റ് ഡിസൈർ കാർ പെട്ടെന്ന് മാറ്റി പാർക്ക് ചെയ്യേണ്ടതാണ്. കെ എൽ 55D 83-84 ഷിഫ്റ്റ് ഡിസൈർ കാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മജ്‌ലിസിൽ ഇനി ഒരു സംസാരത്തിന്റെ അനൗചിത്യത്തെ കുറിച്ച് നിങ്ങളെപ്പോലെ ഞാനും ബോധവനാണ്. എന്നാലും നമ്മൾ റസൂലുള്ളാഹിന്റെ ആ മദഹിന്റെ മജ്‌ലിസിലിരുന്നപ്പോൾ അയ്ന അബ്ന ഉൽ മുലൂക് എന്ന ഒരു പ്രയോഗമാണ് മനസ്സിലേക്ക് വന്നത്. രാജാക്കന്മാരുടെ പുത്രന്മാർ എവിടെയാണ്, എന്താണ് ഇതിന്റെ ഒരു ആനന്ദം, ഹബീബിന്റെ മജ്‌ലിസിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സായൂജ്യം എത്രയാണ്, അതിന്റെ അനുഭൂതി എന്തുമാത്രമാണ്. കണ്ണ് ചാലിട്ടൊഴുകുന്നു, കണ്ടമിടറുന്നു, മനസ്സ് പൊട്ടുന്നു, രോമമെടുത്തു പിടിക്കുന്നു. ഈമാനിന്റെ അടയാളമാണത്. അള്ളാഹു നമ്മ കബൂലാക്കട്ടെ. ആ റസൂലുള്ളാഹിയുടെ ആശുഖ്യങ്ങൾ എമ്പാടും എമ്പാടും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് വിളംബരപ്പെടുത്താനും മുത്തുനബിയെ ലോകമറിയാനും അതിലൂടെ ഇസ്ലാമിന്റെ മഹത്തായ സൗന്ദര്യത്തെ വായിക്കാനുമാണ് നമ്മൾ ഘോഷയാത്രകൾ നടത്തുന്നത്. ആ ഘോഷയാത്രയിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഘോഷയാത്രയിൽ നമ്മൾ അണിനിരക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു നെയ്യത്തുണ്ട്, നാളെ നമ്മുടെ ഹബീബായ മുത്തുനബി എന്നെയും നിങ്ങളെയും കാത്ത് ഹൗദുൽ കൗസറിന്റെ അരികിൽ നിൽക്കുകയാണ്. അവിടെ അണിയൊപ്പിച്ച് റസൂലുള്ളാഹിന്റെ തൃക്കരം കൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ കൂട്ടത്തിൽ, ആ ലൈനിൽ എനിക്കും ഒരു ഇടമുണ്ടാവണം. അതിനാണ് ആ റസൂലുള്ളാഹിന്റെ പേരിലുള്ള ഈ ഘോഷയാത്രയിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ളത് എന്ന ഒരു നിയ്യത്തോടെ, ഒരു കരുത്തോടെ എന്റെ മുഅ്മിനീങ്ങളെ ഇതിൽ നമ്മൾ അണിചേരുക. ഇതൊന്നും പഴഞ്ചനല്ല. ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള ഒരു മദ്ഹ്, അങ്ങനെയുള്ള ഒരു മജ്‌ലിസ്, ആ റസൂലുള്ളാഹിനെ പറയുന്ന ഒരു ഘോഷയാത്ര, അതിൽ പങ്കെടുക്കാൻ നെഞ്ചൂക്കോടുകൂടെ നെഞ്ച് വിരിച്ച് വരാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് പ്രവാചകനിയായിയാണ്. അതുകൊണ്ട് അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീഖിനെ തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങളൊക്കെ കലണ്ടർ സ്വീകരിക്കുക, ഭക്ഷണം അത് തബറക് വിതരണം സ്വീകരിക്കുക. അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ ഖാളി പ്രിയപ്പെട്ട സ്വാലിഹ് ബാക്കി റബ്ബേ, ആഫിയത്തുള്ള ദീർഘായുസ്സിനെ നൽകണേ റഹ്മാൻ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാൻ. പ്രിയപ്പെട്ട കുഞ്ഞാലി ഹാജി, അതുപോലെ മോനി ഒരു ഹംസാജിയുടെ ഉപ്പ ഈ അടുത്ത് മരണപ്പെട്ടത്, റബ്ബ് എന്നെ സ്വീകരിക്കണേ റഹ്മാൻ. ഒരുപാട് ആളുകൾ നമ്മുടെ പറപ്പൂര്, പ്രിയപ്പെട്ട നിരാതെ വരില്ല.